हेलो फ्रेंड्स एल्ला कूट्टुकार्क्कुम नॉलेज हबिले स्वागत या अंशाद पत्ताम क्लास केमिस्ट्री सब्जेक्ट नमुक कड़पेट इोड़ पाठभाग परचयपुर कौन पत्ताम क्लास आगे नमुक चाप्टर डिस्कस अल रु पार्ट टेक्स्ट बुक ई चाप्टर वरुद फस्ट पार्टी ना चाप्टर सेकंड पार्टी मूं चाप्टर इंगे टोटल ऐ चाप्टर ई ऐम चाप्टर ऐटों सीमप्ल चाप्टर नाम इन डिस्क चाप्टर पेर पीरियोडिक टेबि इलेक्ट्रॉनिक कॉन्फिगरेशन अथवा आवर्तन पटिक इलेक्ट्रॉन विन्यास चाप्टर पेर डिमांड चाप्टर नमुक रु पार्टा भागम इलेक्ट्रॉनिक कॉन्फिगरेशन रामा पीरियोडिक टेबि इदिल इलेक्ट्रॉनिक कॉन्फिगरेशन भाग नाम इन डिस्कस अब नमुक नेरे चाप्टर कड़क अंब नाम कई वर्ष क्लास रु चाप्टर पढ़च अद नमुक ई चाप्टर कनेक्टिया पटे रु चाप्टर ऐसी स्ट्रक्चर ऑफ आटम मलयाल मीडियम स्टूडेंट्स आटती घटन पढ़च रामा चाप्टर पीरियोडिक टेबि ई रु चाप्टर കുറച്ചു കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താക്കാം ഡിസ്കസ് ചെയ്യാം എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ ഒരു പദാർത്ഥത്തിന്റെയോ എല്ലാ സ്വഭാവ ഗുണങ്ങളും അടങ്ങുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത് ആറ്റം ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ആൻ എലമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് എലമെന്റ് അപ്പോൾ आटमें मनस कई वर्ष स्ट्रक्चर ऑफ आटम चाप्टर ई आटे नाम विशद पढ़च आटे घटने कुछ ऐर नमुक रेप्रसेंट आटे पल मॉडल शास्त्रज्ञा नमुक इन प्रधानपेट स्वीकार्यता मॉडल यानि प्रसन्ट बोर मॉडल ऑफ आटम ए बोर मॉडल ऑफ आटम नील्स बोर शास्त्रज्ञरीप आटे घटन बोर मॉडल ऑफ आटम बोर मॉडल ऑफ आटे नामोड़ पर आटति और न्यूक्लियस आटति इलेक्ट्रोण आूक्लियस चुटं रिवोल्वे नील्स बोर संसाच आटती न्यूक्लियस चुटुट आटति न्यूक्लियस सेंटर आटती सेंटर आूक्लियस नमुक ई न्यूक्लियस चुटं ഒരു സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണുകൾ ഒരു സർക്കുലർ പാത്തിൽ ഈ ന്യൂക്ലിയസിനെ എന്താവുന്നു റിവോൾവ് ചെയ്യുന്നു എന്നാണ് ആര് പറഞ്ഞത് നീൽസ് ബോർ പറഞ്ഞു ഈ ഒരു ആറ്റത്തിന്റെ ഘടനയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്കറിയാം സെന്ററിലുള്ള പോഷൻ എന്താണ് ന്യൂക്ലിയസ് ആണ് അല്ലേ സെന്ററിലുള്ള പോഷൻ എന്താണ് ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിനെ ചുറ്റുമായിട്ട് സർക്കുലർ പാത്തുകളിൽ ആരെ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിനെ എന്താക്കുന്നു റിവോൾവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ചുറ്റുമായിട്ട് കുറേ ഞാൻ ഇവിടെ കുറേ വട്ടം വട്ടം പോലെ വരച്ചിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ എന്താക്കി റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാത അഥവാ ഇലക്ട്രോൺസിന്റെ സഞ്ചാരപാത എന്ന് നമ്മൾ പറയുന്നത് ഈ ഇലക്ട്രോൺസിന്റെ സഞ്ചാരപാതകളിലൂടെ ആര് സഞ്ചരിക്കുന്നു ഇലക്ട്രോൺ എന്തിനെ ഈ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യുന്നു റിവോൾവ് ചെയ്യുന്നു മനസ്സിലായല്ലോ ഇങ്ങനെ ഈ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുന്ന സഞ്ചാരപാതകളാണ് എന്ന് പറയുന്നത് ഷെല്ലുകൾ എന്ന് പറയുന്നത് എങ്ങനെ ന്യൂക്ലിയസിനെ ചുറ്റുമായിട്ട് ഇലക്ട്രോൺ ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്ന സഞ്ചാരപാതകളാണ് എന്ത് ഷെല്ലുകൾ അഥവാ ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്യുന്ന സഞ്ചാരപാതകളാണ് എന്ത് ഷെല്ല് അഥവാ ഓർബിറ്റൽ ഇതിനെ വേറൊരു പേര് കൂടി നമുക്ക് പറയാം എനർജി ലെവൽ എന്നും പറയാം എങ്ങനെ ഈ ന്യൂക്ലിയസിനെ ചുറ്റുമായി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സഞ്ചാരപാതകളാണ് എന്ത് ഷെല്ല് അഥവാ ഓർബിറ്റൽ അഥവാ എനർജി ലെവൽ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു ഇനി എന്തൊക്കെയാണ് ആ ഷെല്ലുകളുടെ പേരുകൾ ആ ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺസ് നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നൊക്കെ കുറിച്ച് നമ്മൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു ഈ പറഞ്ഞ ന്യൂക്ലിയസിനും അതിന്റെ ചുറ്റിലുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതകൾക്കും നമ്മൾ എന്താണ് ഓരോ പേര് നൽകുകയാണ്
ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന എനർജി ലെവലായ ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ എന്താണ് വിളിക്കുക? കെ എന്നാണ് വിളിക്കുക. ഒന്നാമത്തെ എനർജി ലെവലായ ഷെല്ലിൻ്റെ പേരെന്താണ്? കെ. രണ്ടാമത്തെ എനർജി ലെവലായ ഷെല്ലിൻ്റെ പേരോ? എൽ. മൂന്നാമത്തെ എനർജി ലെവലായ ഷെല്ലിൻ്റെ പേര്? എം. നാലാമത്തെ എനർജി ലെവലായ ഷെല്ലിൻ്റെ പേര്? എൻ. അങ്ങനെ ഒന്നാമത്തെ ഷെല്ലിൻ്റെ പേര് കെ, രണ്ടാമത്തെ ഷെല്ലിൻ്റെ പേര് എൽ, മൂന്നാമത്തെ ഷെല്ലിൻ്റെ പേര് എം, നാലാമത്തെ ഷെല്ലിൻ്റെ പേര് എൻ. ഇങ്ങനെ നമുക്ക് നാല് ഷെല്ലുകൾ ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ഷെല്ലിൻ്റെ പേര് കെ, രണ്ടാമത്തെ ഷെല്ലിൻ്റെ പേര് എൽ, മൂന്നാമത്തെ ഷെല്ലിൻ്റെ പേര് എം, നാലാമത്തെ ഷെല്ലിൻ്റെ പേര് എൻ. ഇങ്ങനെ നാലെണ്ണം. ഇനി ഈ നാല് ഷെല്ലുകളിലുമൊക്കെ ഓരോന്നിലും എത്ര വീതം ഇലക്ട്രോൺസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ഷെല്ലായ കെ, ഈ കെ ഷെല്ലിൽ മാക്സിമം രണ്ട് ഇലക്ട്രോൺസിനെയാണ് ഒരു ആറ്റത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ എല്ലിലാണെങ്കിലോ 8 എണ്ണം, എമ്മിലോ 18 എണ്ണം, എന്നിലാവുമ്പോൾ അത് 32 ആകുന്നു. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺ. ഞാനിവിടെ ബോർഡിൽ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 2n² എന്താണ് ഈ 2n² എന്തിനുള്ള ഇക്വേഷനാണ്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ കെ, എൽ, എം, എൻ എന്ന് പറഞ്ഞ ഷെല്ലുകളുണ്ടല്ലോ, ഇതിലൊക്കെ എത്ര ഇലക്ട്രോൺസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് 2n² എന്ന് പറയുന്നത്. ഇതിൽ എന്നിന് നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ എന്നിന് 1, 2, 3 തുടങ്ങിയ നമ്പറുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ 1, 2, 3 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷെല്ലുകളുടെ നമ്പറാണ്. ഒന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ അതിൻ്റെ നമ്പർ എത്രയായിരിക്കും? 1 എന്നായിരിക്കും. അതായത് കെയുടെ നമ്പർ, ഷെൽ നമ്പർ 1, എല്ലിൻ്റെ ഷെൽ നമ്പർ 2, എമ്മിൻ്റെ ഷെൽ നമ്പർ 3, എന്നിൻ്റെ ഷെൽ നമ്പർ 4. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കാണാൻ പോകുന്നത്. ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. 2 × n എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 1 ആയിരിക്കും. 2 × 1² എത്രയാ? 2 × 1 = 2. അതായത് നമ്മൾ നേരെ പറഞ്ഞതുപോലെ തന്നെ കെയിൽ 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലിലാവുമ്പോഴോ 2 × n അപ്പോൾ എത്ര വരിക? 2 അല്ലേ. 2 × 2² അതപ്പോൾ 2 × 4 എത്രയാ വരിക? 8. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ കിട്ടിയില്ലേ? രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ഷെല്ലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഷെൽ ഏതാണ്? എം ഷെല്ലാണ്. എമ്മിൻ്റെ ഷെൽ നമ്പർ എത്രയായിരിക്കും അപ്പോൾ വരിക? അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. 2 × n അപ്പോൾ എത്ര വരിക? 3 ഇല്ലേ. 2 × 3² എത്രയാണ്? 3² എന്ന് പറയുമ്പോൾ 9. 2 × 9 എന്ന് പറയുമ്പോൾ 18. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയതാണ് ശരിയാണ്. അതായത് എം ഷെല്ലിൽ 18 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഷെല്ലായ എന്നിലേക്ക് പോയി നോക്കാം. എന്നിലോ എന്നിൻ്റെ ഷെൽ നമ്പർ എത്രയാണ്? 4 ആണ്. 4 എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കണം. 2 × n² അതായത് 4² എത്രയാണ്? 2 × 4² 16 = 2 × 16 = 32. അപ്പോൾ നമ്മൾ പറഞ്ഞ 32നെ നമുക്ക് വീണ്ടും കിട്ടി. അതായത് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്, 2n² n = 1, 2, 3 etc. ഇത്രയും നേരം നമ്മൾ ആറ്റത്തിൻ്റെ ഔട്ടർ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ആറ്റത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എന്താണ് അതിൻ്റെ ഉള്ളുകളിൽ സംഭവിക്കുന്നത്, ന്യൂക്ലിയസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. നമ്മൾ പറഞ്ഞല്ലോ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഷെല്ലുകളിലാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഷെല്ലുകളിൽ എവിടെയാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആറ്റത്തിൻ്റെ ഷെല്ലുകളിലുള്ളിൽ, ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും എനർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഓരോ ഷെല്ലുകളുടെയും ഉള്ളിൽ എനർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. ഈ എനർജിയുടെ അടിസ്ഥാനത്തിൽ
ഷെല്ലുകളുടെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നു? ആറ്റം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ സബ് ഷെല്ലുകൾ കാണപ്പെടുന്നു. ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ ഉള്ളിൽ സബ് ഷെല്ലുകൾ കാണപ്പെടുന്നു. ശാഖകളായിട്ടുള്ള ഷെല്ലുകൾ, ശാഖാ ഷെല്ലുകൾ എന്നും പറയാം. അതായത് ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ ഉള്ളിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് എന്ത്? സബ് ഷെല്ലുകൾ. ഷെല്ലുകൾക്കുള്ളിൽ സബ് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതൊക്കെയാണ് ആ സബ് ഷെല്ലുകൾ? എന്താണ് ആ സബ് ഷെല്ലുകളുടെ പേര്? എത്ര ഇലക്ട്രോണുകൾ ഓരോ സബ് ഷെല്ലിലും കൊള്ളും? തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന സബ് ഷെല്ലുകളുടെ പേരാണ് എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ. എസ്, പി, ഡി, എഫ് തുടങ്ങി നാല് സബ് ഷെല്ലുകളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഈ നാല് സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി.